ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബി പി സ്റ്റോറിൽ നിന്നാണ്. അപ്പൊ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് പെട്ടെന്ന് കാണാം. പിന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. ഇതിൽ ചെറിയ ചെറിയ വീഡിയോസും പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസും സ്റ്റൈലിങ്ങും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇൻസ്റ്റഗ്രാം ഉള്ളവർ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് കാണാം. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു 7 പ്രോഡക്റ്റേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തത് ഞാൻ എന്താ ഇപ്പിട്ടിരിക്കുന്ന ഈ ഒരു കമ്മലാണ്. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. നമ്മുടെ എന്താ പറയണേ, ഇതിന് ശരിക്കും ഒരു പഞ്ചാബി അങ്ങനത്തെ ഒരു കണ്ടോ കൈൻഡ് ഓഫ് കമ്മലാണ്. ഇതില് നല്ല ഹെവി ആണ് കേട്ടോ സംഭവം. നല്ല മുത്തൊക്കെ കൊടുത്തിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കമ്മലാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് കയ്യിലൊരു മോതിരോ ഒന്നോ രണ്ടോ വളയോ ഇടുകയാണെങ്കിൽ മതി, വേറൊന്നും തന്നെ വേണ്ട. കാരണം ഇത് ഒരെണ്ണം തന്നെ നമ്മുടെ ഫുൾ ആ ഒരു ടോട്ടൽ ലുക്കിനെ നന്നായിട്ടൊന്ന് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്മല്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഇതിനോട് അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ഓഷൻ ഗ്രീൻ, സീ ഗ്രീൻ, ഓഷൻ ഗ്രീൻ അങ്ങനത്തെ ഒരു കളറാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മലാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ്. ഇതെനിക്ക് ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തേത്. ഇനി നമുക്ക് രണ്ടാമത്തത് കാണാം. ഓക്കെ, രണ്ടാമത്തത് ഈ ഒരു പെർട്ടിക്കുലർ ചോക്കറാണ്. ഇതൊരു ഗുങ്കുരു ചോക്കറാണ്. എനിക്കറിയാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലേ അല്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ കഴുത്തിൽ അത്യാവശ്യം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഇതിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പാദസ്യത്തിൻ്റെ മറ്റേ മണി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഇതിൻ്റെ ഒരു കമ്മലും കൂടി ഉണ്ട് കണ്ടോ. ഇതാണ് കമ്മല് കണ്ടോ. ഇതിൻ്റെ തന്നെ മുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് ഇടുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ കമ്മൽ ഇടില്ല. ഞാൻ ഒരു കുഞ്ഞു മുട്ടിൻ്റെ ഒരു കമ്മൽ അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി കമ്മൽ ഞാൻ വേണ്ടാന്ന് വയ്ക്കും. കാരണം ഇതും കമ്മൽ ഹെവി ആയപ്പോൾ ഞാൻ പറഞ്ഞില്ല മാല വേണ്ടാന്ന്. അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് നമ്മളുടെ ഒരു ടോട്ടൽ ഔട്ട്ഫിറ്റിന് ഒരു ഒരു ടോട്ടൽ ഒരു ഗും കൊടുക്കുന്ന ഒരു മാലയാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ചോക്കർ എപ്പോഴും ഇന്നാണ്, കുറേ നാളായിട്ട് ട്രെൻഡിലുള്ളൊരു സാധനമാണ് ചോക്കർ എന്ന് പറയുന്നത്. ഞാൻ എനിക്കുള്ള രണ്ടര വർഷം മുമ്പുള്ള ഇതിനൊക്കെ ചോക്കർ ഇടുമ്പോൾ എല്ലാവരുടെ കളിയൊക്കെ ആയിരുന്നു ഇതെന്താണ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഭയങ്കര ട്രെൻഡിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചോക്കർ. അപ്പൊ ഇത് ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കിത് ബ്ലാക്കിന്റെ കൂടെ വൈറ്റിന്റെ കൂടെ ഏത് കളറിലൂടെ നമുക്കിത് പെയർ ചെയ്യാം അല്ലെ. അങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത്. അപ്പൊ ഇതാണ് അടുത്ത എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസ്. ഇതിന്റെ കമ്മല് കുഴപ്പമില്ല, ഇത് വേണമെങ്കിൽ എനിക്ക് പിന്നെ എനിക്ക് ഭയങ്കര ശരിക്കും പറയുകയാണെങ്കിൽ ഈ കമ്മലിന് ഞാൻ അതിന്റെ വലിയ ഫാൻ അല്ല. എനിക്കിത് ഭയങ്കര ഒരു സാധാരണ കമ്മലായിട്ട് തോന്നി ഒരിക്കലും ഞാൻ. ഓക്കെ ഓക്കെ, പക്ഷെ ഇത് വേറെ ആയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. മൂന്നാമത്തേത് ദാ ഈ ഒരു കടയാണ്. ഇത് ഇങ്ങനെ എന്താ ഇത് വെച്ചിട്ട് ഇങ്ങനെ തുറന്നെടുക്കാം നമുക്ക്. ഇതൊരു പിൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തുറന്നെടുക്കാം. പിൻ ഇതിൽ അറ്റാച്ച്ഡ് ആണേ. പിന്നെ ഇതിൽ ഗുങ്കുരു ഉണ്ട് കണ്ടോ, കാണാൻ നല്ല രസമാണ്. ഇതൊരു വൈറ്റ് മെറ്റലിന്റെ ആണ്. നിറച്ചും ബീഡ്സ് വെച്ചിട്ട്, അതായത് മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നല്ല രസമുണ്ട്. പിന്നെ ഇടയ്ക്ക് മിററും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ചെറിയതാണ് കണ്ടോ. അപ്പൊ നമുക്കിങ്ങനെ ചെറിയ ഇവിടെ ഇങ്ങനെ കൂടി ഇങ്ങനെ കിടക്കും. അതായത് നമ്മളിങ്ങനെ ഇടാനായിട്ട് കുറച്ചുമായിട്ട് ചിലരുടെ കൈ ഇവിടെ ഒതുങ്ങില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ കടാസ് ഭയങ്കര നല്ലതാണ്. കാരണം ഇവിടെ ഒതുങ്ങാത്തവർക്ക് ഇവിടെ ചിലപ്പോൾ വണ്ണം കുറവാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞി കട വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് കയ്യിൽ ടൈറ്റായിട്ട് കിടക്കും. എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് കള കിടക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത്. ഇതും അടിപൊളി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു സാരിയുടെ കൂടെയോ കുർത്തേന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു ഇന്ത്യൻ വെസ്റ്റേൺ ഡ്രസ്സിന്റെ ഒക്കെ കൂടെ ഇത് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഫുൾ, ഞാൻ ചിലപ്പോഴൊക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടുകമ്പിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കൈ നിറച്ച്, എനിക്ക് കയ്യിലിടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. കൈ നിറച്ച് ഇങ്ങനെ ഇതിട്ടിട്ട്, അതായത് നമ്മുടെ ടോട്ടൽ ആ ഒരു ലുക്കിൽ നേരെ ഒരു എന്താ പറയുന്നത് ലുക്ക് പോകുന്നത് കയ്യിലേക്കായിരിക്കും. എനിക്ക് അങ്ങനെ പെയർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതാണ് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലത്തെ വാങ്ങിക്കാതെ ഞാനിപ്പോൾ വേറൊന്നും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു എന്താണ് പേളിൻ്റെ ഒരു ഇതിനെ ചോക്കർ എന്ന് പറയാം. പേളിൻ്റെ ഒരു ചോക്കർ തന്നെ സെറ്റ് പോലത്തെയാണിത്. ഇതിൽ കണ്ടോ ഇതൊരു മജന്ത
വൈറ്റ് ഓഫ് വൈറ്റ് പേള് വെച്ചിട്ടുള്ള കല്ലും പേളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ നെക്ലസ് ചോക്കർ എന്ന് പറയാം. ഇത് ഇത് നമുക്ക് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ട് പോകാം കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ചോക്കർ ആണിത്. ഓക്കെ, അപ്പോ ഇതാണ് അടുത്ത ഈ ഒരു പ്രോഡക്റ്റ്. ഇതിന്റെ കൂടെ തന്നെ ഒരു കമ്മലുണ്ട്. ഈ കമ്മല് ഇതുപോലെ തന്നെ സ്റ്റോണും പിന്നെ ഈ ഒരു മുത്തും വെച്ചതാണ്. ഇത് എല്ലാവർക്കും എന്താ ഇട്ടുണ്ടോ അതിനായിട്ട് കുറച്ച് മടിയുള്ള ടൈപ്പ് കമ്മലാണ്. പക്ഷെ മാല ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു കമ്മൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എസ്പെഷ്യലി നമ്മൾ ബണ്ണൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ ഭയങ്കര ട്രെൻഡിലുള്ള ഒരു പീസ് ആ കമ്മലാണിത്. ഇങ്ങനത്തെ വലിയ സ്റ്റഡ്സ് നമ്മുടെ ബോളിവുഡ് സ്റ്റാർസ് ഒക്കെ ഇത് ഭയങ്കരമായിട്ട് ഫ്ലോണ്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതിന്റെ കളറും എല്ലാം കൊണ്ടും എനിക്ക് ടോട്ടലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് ഒരു കമ്മലാണ്. അപ്പൊ ഈ ഒരു കമ്മല് ഞാൻ ഫ്ലിപ്കാർട്ട് ഹാളില് നമ്മുടെ ഷൂവിന്റെ ഹാളാണ്, ഫുഡ് വെയർ ഹാൾ ആക്ച്വലി. അതിന് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലിട്ടപ്പോ എല്ലാവരും എന്നോട് ചോദിച്ച ഒരു കമ്മലാണിത് കണ്ടോ. ഡ്രസ്സുണ്ട്, ഭയങ്കര വലുതാണ്. ചാന്ദ്വാലിയുടെ ഒക്കെ ഒരു മോഡലാണ് ഈ ഒരു കമ്മല്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ചെറിയൊരു പീസ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വലിയത് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ മേടിക്കുന്നത് ഇതിന്റെ. അപ്പൊ ഇതെനിക്ക് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇട്ടിട്ടും എനിക്ക് കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടേക്ക് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ നന്നായിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് ജസ്റ്റ് മുടി ബണ്ണൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഞാനൊന്ന് ബണ്ണ ചെയ്തിരുന്നത് അടിപൊളി ലുക്കായിരുന്നു ഇത്. ഇതിന്റെ എന്താ പറയണത്, ഇത് ടോട്ടലി ഇതിനെ പറ്റി പറയാനായിട്ട് ഇതിൽ സ്റ്റോൺ ഉണ്ട്, ചെറിയ വൈറ്റ് സ്റ്റോൺ ഉണ്ട്, പിന്നെ സിൽവർ കളറാണ്, ഓക്സിഡൈസ്ഡ് സിൽവർ ആണ്. നല്ല ഭംഗിയുള്ള ഒരു നല്ല രസമുള്ള ഒരു ഇത്. ഇതിന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാല അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് കയ്യിലും നിറച്ച സാധനങ്ങൾ പിന്നെ ഇതും കൂടി ഇടുകയാണെങ്കിൽ ഭയങ്കര ഒരു ഇൻഡോ വെസ്റ്റേൺ ഒക്കെ അടിപൊളിയായിട്ട് പേരായിട്ട് നമുക്കൊരു അല്ലെങ്കിൽ ഒരു എത്നിക് ലുക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കമ്മലാണിത്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇത് ഞാൻ കുറെ നാളിന് മുമ്പ് മിന്ത്രയിൽ നിന്ന് ഇതിന്റെ ഒരു ഗോൾഡൻ കളർ വാങ്ങിച്ചിരുന്നു. അപ്പൊ തുടങ്ങി എല്ലാവരും എന്നോട് ചോദിക്കണം, ചേച്ചി ഇത് എവിടെ നിന്ന് ഇത് എവിടെ നിന്നാണ്. അപ്പൊ അതിന്റെ ഒരു സിൽവർ ഗോൾഡ് മിക്സ് ഞാൻ നോക്കി നടക്കായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇത് എന്റെ ഫൈനലി എന്റെ കയ്യിലേക്ക് വന്നത്. ഇതാകണ്ട, ഇതാണ് പ്രോഡക്റ്റ്. ഇത് ഇപ്പൊ ഭയങ്കര ഇന്നാണ്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട് അപ്പൊ തന്നെ വാങ്ങിക്കാൻ തോന്നുന്ന ഒരു ഒരു നെക്ലസ് ആണിത്. നമ്മുടെ നയൻതാരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സാധനം. ഇതിന്റെ സിൽവർ വാങ്ങിച്ചു വെക്കാം, സിൽവർ ഗോൾഡ് മിക്സ് വാങ്ങിക്കാം, ഗോൾഡ് വാങ്ങിക്കാം. ഇതെല്ലാം ഓക്സിഡൈസ്ഡ് ആണ് കേട്ടോ. ഓക്സിഡൈസ്ഡ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. കുറച്ചെങ്കിലും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് കുറച്ച് നാൾ പുറത്ത് വെച്ച് കഴിയുമ്പോഴേക്കും പിന്നെയും വന്ന് കളർ ഡിമ്മാവും. അങ്ങനെയുള്ള ജ്വല്ലറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് ഡിമ്മായിട്ടുള്ള ഗോൾഡ് സിൽവർ അങ്ങനത്തെ ഒക്കെ. അപ്പൊ ഇതാണ്, ഇത് ഞാൻ പറയേണ്ടത്. നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെയും ഇന്ത്യൻ ഡ്രസ്സിന്റെ കൂടെയും ഏത് ഡ്രസ്സിന്റെ കൂടെയും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ചോക്ക് ഇത് നെക്ലസ് നമുക്ക് പെയർ ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇത് ഞാൻ കുറെ ആളുകളുടെ അടുത്ത് കണ്ടിട്ട് ഞാൻ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഫൈനലി വാങ്ങിച്ചതാണ്. ഇതൊരു സിമ്പിൾ ഗുങ്ക്രു മാലയാണ്, നെക്ലസ് ഒന്നുമല്ല, ഒരു സിമ്പിൾ ഗുങ്ക്രു മാല കണ്ടോ. ഇതാണ് പ്രോഡക്റ്റ്, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും നമുക്ക് ഇഷ്ടമുള്ളതിന്റെ പോലെ തന്നെ പെയർ ചെയ്യാം കേട്ടോ. ഇതിലൊരു ഗോൾഡ് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് തന്നെ ഇതിന്റെ ഒരു ഗോൾഡ് വാങ്ങിക്കും. ഇതൊരു ഓക്സിഡൈസ്ഡ് സിൽവർ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പ്യുവർ സിൽവർ കളറാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ കളർ മങ്ങും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൂ ഇത്. ഇതും കുറച്ച് കുറച്ച് ഗുങ്ക്രു വെച്ചിട്ട് ആര് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഭയങ്കര സ്റ്റേഡി ഒന്നുമല്ല, നല്ല ഡെലിക്കേറ്റ് ആണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് വെസ്റ്റേൺ ഡ്രസ് ഏത് ഡ്രസ്സിന്റെ കൂടെ നമ്മളുടെ മനോധർമ്മം പോലെ ഇടാവുന്ന നല്ലൊരു സിമ്പിൾ ചെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഒരു കുഞ്ഞി ഹോൾ ആയിരുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, എന്റെ ഇതിൽ കണ്ടാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പ്രൊഡക്റ്റ് ആണോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.